മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സെയിൽസ് ആൻഡ് സർവീസ് കെടികെ പ്ലാസ നിലമ്പൂർ റോഡ് വണ്ടൂർ പർച്ചേസിംഗിന്റെ പുതിയ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആൾമാർട്ട് സൂപ്പർ മാർക്കറ്റ് വില്ലേജ് ഓഫീസിന് എതിർവശം ടാക്സി സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂരിൽ ഭീതി പരത്തിയ തെരുവുനായയെ ഇ.ആർ.എഫ് അംഗങ്ങളും നാട്ടുകാരും നിലമ്പൂർ മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികളും ചേർന്ന് പിടികൂടി വീട്ടികുത്ത് റോഡിൽ വെച്ച് മറ്റൊരു നായയെ കടിച്ച തെരുവുനായയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഓടയിൽ ചാടിയൊളിക്കാൻ ശ്രമിച്ച നായയെ വലയിട്ട് പിടികൂടുകയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച നിലമ്പൂർ കോവിലകം റോഡിൽ അഞ്ചുപേരെ കടിച്ച നായ പിന്നീട് കല്ലേമ്പാടത്ത് ഒരു പശുവിനെയും കടിച്ചിരുന്നു തുടർന്ന് വ്യാഴാഴ്ച നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ പോലീസ് ഫയർഫോഴ്സ് ഇ.ആർ.എഫ് ട്രോമാ കെയർ ആരോഗ്യവകുപ്പ് എന്നിവരുടെ അടിയന്തര യോഗം ചേർന്ന് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ തെരുവു നായയെ പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നു വെറ്റിനറി ഡോക്ടർ നായയ്ക്കാവശ്യമായ ചികിത്സ നൽകി തുടർന്ന് കൂട്ടിലിട്ട് നായയെ 10 ദിവസം നിരീക്ഷിക്കും നായയ്ക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കും നമ്മളിപ്പോ ഇന്നിപ്പോ നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു കൂട് സംഘടിപ്പിച്ചിട്ട് ആഴ്ച എന്തായാലും മിനിമം 10 ദിവസം നമ്മളത് വാച്ച് ചെയ്യണം അപ്പം അതിന് ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള നമ്മളെ മരുന്നുകളൊക്കെ ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട് മുറിവ് പഴുക്കാതിരിക്കുന്ന അതുപോലെ കുഴിവന്ന് നാശമായിരിക്കും ഇതിന് ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് എന്താ അതിൻ്റെ പ്രോഗ്രസ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ആ 10 എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ ഏതായാലും അതിൻ്റെ മരണം സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും ഇതിനാരെങ്കിലും ഏറ്റെടുക്കാൻ നല്ല രീതിയിലായി കഴിഞ്ഞിട്ട് ഇത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്ക് കൈമാറുകയും ചെയ്യാം 10 ദിവസം നിരീക്ഷണത്തിലിട്ട ശേഷം ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടെങ്കിൽ അവർക്ക് നായയെ നൽകും പേവിഷബാധ ഉണ്ടെങ്കിൽ തെരുവുനായ ശല്യമുണ്ടായ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങൾക്കുൾപ്പെടെ 3 ഘട്ടങ്ങളിലായി പ്രതിരോധ വാക്സിനും നൽകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ